ഹായ് ഹലോ, കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മകളിലേക്ക് എത്താനുള്ള റാണിയുടെ ഓരോ ശ്രമങ്ങളും ആ ഓരോ ശ്രമങ്ങൾ റാണിക്കൊരു ശ്രമം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ കെട്ടുപോകുന്നു. പക്ഷെ അപ്പോഴൊക്കെയും ഒരു ആ ഒരു തീവ്രമായിട്ട് ആ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് പിന്നെയും പിന്നെയും എത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആരെ തേടിയാണോ റാണിയൊക്കെ പോയിട്ടുള്ളത്, ആയാൾ തേടി വള്ളി കാലി ചുറ്റും എന്നൊക്കെ പറയുന്നതുപോലെ നമ്മൾ, അല്ലെങ്കിൽ സൂര്യ ആഗ്രഹിക്കുന്നുണ്ട് ബാസിപ്പിള്ളയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടരുത്, ഒന്നും അറിയരുതെന്നുള്ളത്. അപ്പം അതാ നിൽക്കുന്നു സാക്ഷാൽ നമ്മുടെ ബാസിപ്പിള്ളയുടെ മകള് റാണിക്കും സൂര്യയ്ക്കും മുമ്പിൽ. കഥയിൽ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ലൈബ്രറിയിലേക്ക് നമ്മുടെ റാണിയമ്മ എത്തുകയാണ്. സൂര്യ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ലൈബ്രറിനെ തന്നെ അറിയാം, ഇന്നുകൊണ്ടെല്ലാം തീരും. റാണിയമ്മ എല്ലാ സത്യവും ഇപ്പം മനസ്സിലാക്കും. എൻ്റെ കഥ ഇവിടെ കഴിയാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ റാണിയമ്മ എന്തറിയരുതെന്ന് ആഗ്രഹിച്ചോ, റാണിയമ്മയിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നോ, അതൊക്കെ മാറി റാണിയമ്മ അറിയാൻ പോവുകയാണ്, താനാണ് ആ മകളെന്ന് അറിയാൻ പോവുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇറങ്ങാൻ റാണിയമ്മ തന്നെ പോയാൽ പോരെ, ഞാൻ കയറി വരണോ? ലൈബ്രറിയിലേക്ക് ചോദിക്കുന്നു, എന്തിനാണ് നീ, നിനക്ക് എന്താ ഇത്ര ടെൻഷൻ, നീ വാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ നിനക്ക് എന്നേക്കാൾ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലാവും നിൻ്റെ സ്നേഹം, നീ വാ. എനിക്ക് എന്തെങ്കിലും ഒരു, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കച്ചത്തുരുമ്പ് കിട്ടും, എൻ്റെ കുഞ്ഞിനെ കണ്ടെത്താനുള്ള എന്തെങ്കിലും ഒരു വഴി കിട്ടിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ, നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും സൂര്യ ഇങ്ങനെ തത്തിക്കളിക്കുക, പോണോ വേണ്ടേ പോണോ, പേടി കാരണം. പക്ഷേ വീണ്ടും റാണിയമ്മ വിളിച്ചുകൊണ്ട് കയറിച്ചില്ലാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലൈബ്രറിയൻ പുതിയ ആളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യയ്ക്കൊന്ന് സമാധാനം, ആ പുതിയ ആളാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് കൊടുത്തിട്ട്, ഇത് ഇവിടുന്ന് എടുത്തിട്ടുള്ളതാണ്, ഇതൊരു ബാസിപ്പിള്ളയായിരിക്കും എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു അഡ്രസ്സ് വേണം, എനിക്ക് ബാസിപ്പിള്ളയുടെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, ഇല്ല ഇത് ഇവിടെ ഇങ്ങനെ ഈ ബുക്ക് എടുത്തതായിട്ടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, അത് ബാസിപ്പിള്ളയൊന്നും എടുത്തിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ആകെ ഒരു ഇതായിരിക്കാണ്, ബാസിപ്പിള്ള ഇല്ലേ, അങ്ങനെ ഒരു ഇതില്ല. അതെന്താ, ഇവിടെ ഇരുന്ന ലൈബ്രറിയിൽ അങ്ങനെ ബുക്കുകളൊക്കെ ചുമ്മാ തോന്നിയ പോലെയൊക്കെ എടുത്തു കൊടുക്കായിരുന്നു, അങ്ങനെ ഇതൊന്നും റെക്കോർഡൊന്നും കീപ്പ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടേന്ന് പറയുകയാണ്. അവിടുന്ന് നിരാശയോട് തന്നെ റാണിയമ്മ ഇറങ്ങുകയാണ്. പക്ഷെ റാണിയമ്മയ്ക്ക് അവിടുന്ന് പോരാൻ മനസ്സ് വരുന്നില്ല. ഇവിടെ അത് അങ്ങേര് കള്ളം പറഞ്ഞതായിരിക്കുമോ, അയാൾ വെറുതെ പറഞ്ഞതായിരിക്കും. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇല്ല മാഡം, അയാൾ എന്തിനാണ് നമ്മുടെ അടുത്ത് കള്ളം പറയുന്നത്, മാഡത്തിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ, ഇതൊക്കെ മാഡത്തിന് വെറുതെ തോന്നുന്നതാണ്, ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോകാം. അപ്പോൾ റാണിയമ്മയും പറയും, ശരിയാ, ഞാൻ എൻ്റെ ഒരു തോന്നലാണ്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയെ കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് സൂര്യയ്ക്ക് പിന്നിൽ നിന്ന് സൂര്യ എന്ന് പറഞ്ഞൊരു വിളി വരിക. സൂര്യ തിരിഞ്ഞു നോക്കുമ്പോൾ ധാ നിൽക്കുന്നു നമ്മുടെ ബാസിപ്പിള്ളയുടെ മകൾ. സൂര്യ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. തേടിയ വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു വിധത്തിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുമ്പോൾ ധാ വന്ന് നിൽക്കുന്നു. അപ്പോൾ റാണിയമ്മ വന്നിട്ട്, അതാരാ സൂര്യൻ ചോദിക്കുമ്പോൾ, എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയാണ്, ഞാൻ ഇപ്പോൾ വരാം മാഡം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇങ്ങോട്ടേക്ക് വരാതെ തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. അതായത് റാണിയമ്മയായിട്ടൊരു ഇത് വെക്കണ്ട, എങ്ങാനും സംസാരത്തിൻ്റെ ഇടയിൽ ബാസിപ്പിള്ളയുടെ പേരോ കാര്യങ്ങളോ വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ, അതുകൊണ്ട് ഓടി അവിടേക്ക് എത്തുകയാണ്. ഓടി അവിടേക്ക് എത്തിയിട്ട്, ചേച്ചി എന്താ ഇവിടെ, ഞാനിവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്, അച്ഛൻ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ, അപ്പൂപ്പൻ ഇവിടെ ഉണ്ടോ, അതായത് പാലക്കാടാണ് എന്നുള്ളൊരു ഇതിലിരിക്കുക, അല്ല പാലക്കാട് വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്, ഇവിടുത്തെ വീട് വിൽക്കാൻ വേണ്ടി വന്ന, അപ്പോൾ ഈ ബുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്ന, അച്ഛൻ എൻ്റെ മെമ്പർഷിപ്പ് വെച്ചെടുത്ത്, അതായത് ബാസിപ്പിള്ളക്ക് ഈ ലൈബ്രറിയിൽ മെമ്പർഷിപ്പില്ല, മകളുടെ മെമ്പർഷിപ്പിൽ നിന്നാണ് ബുക്കൊക്കെ എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ലൈബ്രറിയിൽ നിന്ന് അങ്ങനെ കണ്ടെത്താനും പാടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുക, അച്ഛൻ എപ്പോഴും മോളെക്കുറിച്ചാണ് പറയുന്നത്, വീട്ടിൽ കയറുന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ല ചേച്ചി ഞാൻ പോട്ടെ. അപ്പോൾ അവിടെ ഇരുന്ന് റാണിയമ്മ ചിന്തിക്കുകയാണ്, ഇവരോട് ബാസിപ്പിള്ളയെക്കുറിച്ചും ചോദിച്ചാൽ ഇവിടുത്തുകാരെയാണ് ചിലപ്പോൾ ബാസിപ്പിള്ള ഇവിടെ എവിടെയും ഉണ്ടോ എന്നറിയാലോ എന്ന് കരുതി ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് റാണിയമ്മ ഇനി ഇങ്ങോട്ട് വന്നാലോ എന്ന് സൂര്യയ്ക്ക് തോന്നുകയാണ്. റാണിയമ്മ ചിലപ്പോൾ ഇവിടേക്ക് വരും, സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി കുറച്ച് ധൃതിയുണ്ട്, ആ മേഡം എന്നെ കാത്തിരിക്കുക, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, ഇല്ല സൂര്യ വാ നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ചേച്ചി ഞാൻ ഒരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരികയാണ്. അപ്പോഴത്തേക്ക് ബാസിപ്പിള്ളയുടെ മകൾക്കൊരു കോള് വരുന്നു, അവരതെടുക്കുമ്പോഴത്തേക്ക് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട്, ബാ മേഡം നമുക്ക് പോവാം. അല്ല ഞാൻ അവരോട് ഇവർ ബാസിപ്പിള്ളയെ അറിയാവോ എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു, അവർ ഇവിടുത്തുകാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവിടെ വരണ്ടോ ആവശ്യത്തിന് വന്നതാ എന്ന് പറയാം. അപ്പോൾ ചോദിക്കാതിരുന്നത് നന്നായി, ബാ നമുക്ക് പോവാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പം ഇവർ ലൈബ്രറിയിലേക്ക് കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ബുക്കൊക്കെ എടുക്കാനായിട്ട് വന്നിരുന്നത്, എന്ത് തോന്നുന്നത് കാണാൻ, അത് അറിയണ്ട, അതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെ റാണിയമ്മ പെട്ടെന്ന് വണ്ടിയെ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് റാണിയമ്മ സംസാരിക്കുന്നുണ്ട്. റാണിയമ്മ പറയാണ്, സൂര്യ എൻ്റെ കുഞ്ഞ് ഞാൻ അവളെ ഒരിക്കലും കണ്ടെത്തരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ,
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെ പ്രതീക്ഷകൾ നശിച്ചു പോകുന്നത് എങ്ങനെയാ, ഇത്രയൊക്കെ പ്രതീക്ഷ തന്നിട്ട് അതെങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ പൗലോ കൊയ്ലോ പറയുന്നത് പോലെ നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ, ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മളുടെ ആ ആഗ്രഹത്തിനൊപ്പം കൂടെ നിൽക്കും, അത് നമുക്ക് നേടിത്തരാൻ വേണ്ടി കൂടെ ഉണ്ടാകും, അത് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് റാണിയമ്മ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണ്. അതായത് നമ്മൾ തീവ്രമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ അത് സാധിച്ചു തരാൻ കൂടെ ഉണ്ടാകും. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ മകളെ കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്ത് അതിലും തീവ്രമായിട്ട് എന്റെ മകൾ ഒരിക്കലും എന്നെ കാണരുത്, അവൾ എന്നെ കണ്ട അമ്മ എന്നെ കണ്ടെത്തരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലേ സൂര്യ? അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ വലിയ പ്രതീക്ഷ തന്നിട്ട് എനിക്ക് ഒടുവിൽ ആ ഒരു പ്രതീക്ഷയൊക്കെ തിരിച്ചെടുക്കുന്നത് പോലെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? കാരണം ഭാസിപ്പിള്ളയെ ആ ഒരു പേര് ഓർത്തു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ബാസിപ്പിള്ളയിലേക്ക് എത്താനുള്ള ഒരു തുറുപ്പ് ചീട്ട് പോലെ ആ ബുക്കും കൈ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു, ഒരുപാട് സമാധാനിച്ചിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ 100% ഉറപ്പിച്ചിരുന്നു ഇതോടെ എനിക്ക് കണ്ടെത്താം, ബാസിപ്പിള്ളയിലൂടെ എനിക്ക് എൻ്റെ മകളെ കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷയും ഇവിടെ അസ്തമിക്കുകയല്ലേ, ആ മകൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ അതൊരു സത്യമാണ്, ഈ മകൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, സൂര്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല റാണിയമ്മ തന്നെ കണ്ടെത്തണം, റാണിയമ്മ മകളാണെന്ന് തിരിച്ചറിയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ അമ്മ ആ മകളുടെ മനസ്സ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷെ അതിതീവ്രമായി തന്നെ ഈ അമ്മയും ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ഈ എൻ്റെ മകളെ എനിക്ക് ഒരു നോക്കെങ്കിലും കാണാൻ പറ്റണം, അവൾ എവിടെയായാലും ഒന്നൊരു നോക്കെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റണമെന്ന് ഈ അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആരുടെ ആഗ്രഹത്തിനോടൊപ്പമാണ് നമ്മുടെ യൂണിവേഴ്സ് നിൽക്കുക എന്നൊക്കെയാണ് ഇനി കഥയിൽ അറിയേണ്ടത്. അതിന് അതേസമയം തന്നെ നീതുവിൻ്റെയും നിമ്മയുടെയും ഒരു കള്ളത്തരം നമ്മുടെ ലക്ഷ്മി ആൻറ്റി പിടിക്കുന്നുണ്ട്. അനന്തൻ്റെ പേഴ്സ് കാണാനില്ല, അങ്ങനെ ലക്ഷ്മി വന്നിട്ട് പേഴ്സ് എടുത്തു കൊടുക്കുമ്പോൾ അതിൽ പൈസ ഇല്ലെന്ന് പറയുകയാണ്. അപ്പം ലക്ഷ്മിയെ കള്ളിയാക്കിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ് അനന്തൻ, നീ എടുത്തതായിരിക്കും, നീ അല്ലേ ഈ പേഴ്സ് മാറ്റി വെച്ചാൽ അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്താ. അപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലാകാണ് ആരാണ് എടുത്തതെന്നുള്ളത്. ലക്ഷ്മി ആ പിള്ളേരുടെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവരുടെ ബാഗ് പരിശോധിച്ച് അതിൽ നിന്ന് കറക്റ്റായിട്ട് കാശ് എടുത്ത് കൊടുക്കുക. മക്കളാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ മോഷ്ടിച്ചെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പ്ലേറ്റ് തിരിച്ചു വെക്കുകയാണ് അനന്തൻ, അവരെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും അതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മക്കളൊരു തെറ്റ് ചെയ്താൽ മക്കളോടുള്ള അമിത വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും അവര് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അനന്തൻ സംസാരിച്ചത്. നിങ്ങൾ ഇതൊന്നും കാര്യമാക്കേണ്ട മക്കളെ, അവൾ ഓരോന്ന് പറയും, എൻ്റെ മക്കളല്ലേ, എൻ്റെ മക്കൾ എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്ത് എന്താ കുഴപ്പം? ശരിയാണ്, എൻ്റെ മക്കളാണ് അവർ പേഴ്സിൽ നിന്ന് എടുത്തത്, അവർ പേഴ്സിൽ നിന്ന് എടുക്കാമായിരുന്നു, പക്ഷെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. അത് ചെയ്യാത്ത പക്ഷം അത് വലിയ തെറ്റ് തന്നെയാണ്. മക്കളോടുള്ള സ്നേഹവും അച്ഛനമ്മമാർക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകും, പക്ഷേ ചില കാര്യങ്ങളിൽ അവരെ എന്താ പറയുക, അടക്കി ഭരിക്കണമെന്നോ അവരോടത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കണമെന്നല്ല, ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെ നിൽക്കണം. പക്ഷേ അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് വലിയ ദോഷം ചെയ്യും. ഈ നീതുൻ്റെയും നിമ്മയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആവാൻ തന്നെ കാരണം റാണിയമ്മയുടെ പേരൻറ്റിങ്ങും അതുപോലെ തന്നെ അനന്തൻ്റെ പേരൻറ്റിങ്ങുമാണ്. അവർക്ക് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്താലെന്താ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ, എൻ്റെ റാണിയമ്മ എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇത് സപ്പോർട്ടാണ്, ഇതൊക്കെയാണ് സത്യം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണെന്ന് അവരും വിശ്വസിച്ച് പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കഥ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി നാളെ നമുക്ക് ആ ഒരു പ്രൊമോ വരുമ്പോൾ അറിയാം അടുത്ത ആഴ്ച എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, റാണിയമ്മ സത്യത്തിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ളത്. ആ ഒരു അജ്ഞാതൻ്റെ കോള് പിന്നീട് റാണിയമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല, റാണിയമ്മ കുഞ്ഞിനെ സ്വന്തമായിട്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോഴും തകർന്നു പോകുന്ന റാണിയമ്മയെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയും എവിടെന്നെങ്കിലും ഒരു കച്ചത്തുരുപ്പ് കിട്ടുമ്പോൾ അത് പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന റാണിയമ്മ, അതായത് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്ന റാണിയമ്മ. അപ്പോൾ അതേപോലെ തന്നെയാണ് സൂര്യയും, ഒരിക്കലും അമ്മയ്ക്ക് പിടികൊടുക്കില്ല എന്ന വാശിയോട്. അപ്പോൾ ഇവരുടെ വാശിയിൽ ആരൊക്കെ ജയിക്കുമില്ല എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഞാൻ കമൻസ് വായിച്ചിരുന്നു കേട്ടോ, ഇന്നലത്തെ എല്ലാവരുടെയും കമൻസ് വായിച്ചു, പാർവതി, അമ്മു, അതേപോലെ തന്നെ അച്ചു, അർച്ചന അച്ചു, അങ്ങനെ എല്ലാവരുടെയും കമൻസ് വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇതിൽ കമൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ പ്രൊമോയുടെ ഇത് പറയണം. അപ്പോൾ എന്തായാലും കമൻസുകൾ ഉൾപ്പെടുത്താം, എല്ലാവരുടെയും കമൻസും വായിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നാളെ കാണാം, അതുവരെ ബൈ.